ലെക്ചറർ, ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ്, അതുപോലെ തന്നെ വർക്കിംഗ് സെക്രട്ടറി ഉണ്ണീദു ഹാജി, ബഹുമാനപ്പെട്ട പി എം ആർ അലിവി ഹാജി, പി എസ് സലാം സാഹിബ്, ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടി മുസ്ലിയാർ, പ്രാർത്ഥന നിർവഹിച്ച അഭിവന്ദ്യനായ ഹുസൈൻ മുസ്ലിയാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഒട്ടും സമയം വൈകിക്കുന്നില്ല. 3:30 സിംസാർലെ കുദവിയുടെ പ്രസംഗം തുടങ്ങും എന്നാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സമയത്തിന്റെ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ തുടങ്ങണം എന്ന നിർബന്ധം നമുക്കുള്ളതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തോട് എത്താൻ പറയുകയും അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. ഞാൻ ആമുഖമായി 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കടമ നിർവഹിക്കുക. ഒന്നാമതായി, ഈ സ്ഥാപനത്തിന് ഒരുപാട് ആളുകളെ സ്മരിക്കാനുണ്ട്. ആ ആളുകൾ ഈ സ്ഥാപനത്തിന്റെ ജീവവായുവായി. ബഹുമാന്യനായ ഈ സ്ഥാപനത്തിന്റെ ആദ്യകാല സെക്രട്ടറിയും ഇതിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായിരുന്ന കെ ഐ മുഹമ്മദ് ഹാജി, അതുപോലെ തന്നെ ഇല്ലിക്കൽ മൂസ ഹാജി, പി പി മുഹമ്മദ് മുസ്ലിയാർ, മൊയ്തീൻ ബാപ്പു തുടങ്ങി ഞങ്ങളുടെ ഭാരവാഹികൾ, ഹജ്ജ് ക്യാമ്പിൽ നിറഞ്ഞു നിന്നിരുന്ന ബഹുമാനപ്പെട്ട മോഴിക്കൽ മുഹമ്മദ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒപ്പം നിൽക്കുന്നവർ വിട പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി തുടക്കം മുതൽ ഇന്നേ വരെ സഹായിച്ച സഹകരിച്ച ഒട്ടേറെ ആളുകളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ സ്മരിക്കുന്നു. ആ ആളുകളുടെ എല്ലാവരുടെയും സംഭാവനകൾ പടച്ചറപ്പ് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഹജ്ജ് ക്യാമ്പ് 16-ാമത്തെ വർഷമാണ് നമ്മളിവിടെ നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹാജിമാർ പങ്കെടുക്കുന്ന ക്യാമ്പ് എന്ന് പറഞ്ഞാൽ, ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ അവർ അഹങ്കാരമായി പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലെ ശ്രദ്ധേയമായ ഹജ്ജ് ക്യാമ്പാണ് നമ്മുടെ ക്യാമ്പ്. അതിന്റെ വിജയത്തിൽ പ്രധാനം നാട്ടുകാരായ നിങ്ങളുടെ സേവനവും പരിചരണവും പ്രവർത്തനവുമാണ്. അത് ഇത്തവണയും ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ട്. നമ്മളിവിടെ ഒരു വനിതാ അറബി കോളേജ് ആരംഭിക്കുക. വനിതാ അറബി കോളേജിലെ കോളേജ് തന്നെ യഥാർത്ഥത്തിൽ 1 മുതൽ 10 വരെ നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ അംഗീകാരത്തോടെ പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്. പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന്, ഇപ്പൊ പുതിയ നിയമങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടേ പെൺകുട്ടികൾ വിവാഹം കഴിക്കും. എസ് എൽ സി പാസ്സായ പെൺകുട്ടികൾ പലതരത്തിലും പല സ്ഥാപനത്തിലും പഠിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് അനിവാര്യമാണ്. പക്ഷെ ഈ പെൺകുട്ടികൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ ഇന്റർനെറ്റ്, മൊബൈൽ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഴിപടച്ചു പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ചിലർക്ക് പെൺകുട്ടികൾ ഒരു ഭാരമാകുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പഠിക്കാൻ +2 കോഴ്സിനോടൊപ്പം ഇന്ന് വഫിയ കോഴ്സിന് വലിയ തള്ളാണ്. അഡ്മിഷൻ കിട്ടുന്നില്ല, താമസിച്ച് പഠിക്കണം, കുറച്ച് സംവിധാനമേ ഉള്ളൂ. ഏതാണ്ട് അതിനോടനുസൃതമായ ഒരു സിലബസ് വെച്ചുകൊണ്ട് +2 പാസ്സാകുന്നതോടൊപ്പം അത്യാവശ്യം ഫിഖ്ഹി വിഷയങ്ങളും അതുപോലെ തന്നെ ഖുർആനും ഹദീസും, അതുപോലെ തന്നെ പിന്നീട് ഉയർന്ന ഫാക്കൽറ്റികളെ കൊണ്ടുവന്നുകൊണ്ട് ഈ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണവും സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങളും, കമ്പ്യൂട്ടറിൽ പൂർണ്ണമായി ഒരു കുട്ടിക്ക് ഒരു ഓഫീസിലോ വീട്ടിലോ വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിന്റെ മുഴുവൻ പ്രാവീണ്യവും, ഇനി ഒരു ജോലി നേടാൻ അവൾ പ്രാപ്തയാക്കുന്ന തരത്തിൽ, ഗൾഫിലൊക്കെ പോയാലും ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇസ്ലാമിക വിധി പാലിച്ചുകൊണ്ട് അവൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന കമ്പ്യൂട്ടർ സയൻസ്, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സിലബസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രോസ്പെക്ടസും സിലബസും അനുബന്ധ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ അപമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തുന്ന കാഴ്ചകളും വാർത്തകളും പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മതചിട്ടയിൽ കുട്ടികളെ വളർത്തൽ അനിവാര്യമാണ്. ഇന്ന് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പലർക്കും പ്രയാസമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, മനിബുത്തുലബി ഷൈഇ മിനൽ ബനാത്ത്, പെൺകുട്ടികൾ ഒരാൾക്ക് ജനിക്കുകയും അവരിലൂടെ ഇവൾ പരീക്ഷണം നേരിടുകയും ചെയ്താൽ ആ പെൺകുട്ടികൾ ഒരു പ്രതിസന്ധിയായി പ്രയാസമായി തോന്നിയാൽ ഫസബർ അലൈഹിന്ന, ആ പെൺകുട്ടികളെ ക്ഷമിച്ചും സഹിച്ചും വളർത്തിക്കൊണ്ടുവന്നാൽ കുന്നലഹു ഹിജാബം മിനന്നാർ, നരകത്തെ തൊട്ടതൊരു മറയായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ കുടുംബത്തിൽ ഒരുപാട് ഗുണമുണ്ട്. കാരണം നമ്മളൊക്കെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ഇന്നല്ലാഹു സാഇലു കുല്ലി റാഇൻ അമ്മസ്തറാഹു, നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ പടച്ചറപ്പ് നിങ്ങളോട് ചോദിക്കും. ഹഫിളാ അം ദയ്യഅ, നിങ്ങൾ ശരിക്കും നിർവഹിച്ചോ അതോ നിങ്ങൾ പാഴാക്കിയോ? നിങ്ങളെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ശരിക്കും ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു കുടുംബം നന്നാകും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞു. ഇന്ന്
ഈ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ വെച്ച് പാരായണം ചെയ്ത വിശുദ്ധമായ അൽകഹ്ഫ് സൂറയിൽ അൽ മാലു വൽ ബനൂന സീറത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന വാചകമുണ്ട്. ഈ ബാഖിയാത്തു സ്വാലിഹാത്ത് അത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് ശരിക്കും ഈ സമൂഹത്തിൽ അൽ ബനാത്തു സ്വാലിഹാത്താണ്, നല്ല പെൺകുട്ടികൾ. അവൾ നമുക്ക് അവർ നമുക്ക് ഏറ്റവും വലിയൊരു അസറ്റാ. ഒരാൾക്കൊരു നല്ല പെൺകുട്ടി ദീനീ ബോധം അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടായാൽ അയാൾക്ക് ഏറ്റവും വലിയൊരു മുതലാണത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെ പടച്ച റബ്ബ് എന്തെങ്കിലും കാരണവശാൽ നരകത്തിലേക്ക് നയിക്കുമ്പോ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എന്റെ ഉപ്പയെ എന്റെ ഉമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്ന അത്തരം നല്ല മക്കൾ ഈ സമൂഹത്തിൽ പെൺമക്കളായി വളർന്നു വന്നാൽ ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന പുണ്യം ചെറുതല്ലെന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനാവശ്യമായ ചരിത്രങ്ങളൊക്കെ പരിശുദ്ധത്തിന് ഉദ്ധരിച്ചിട്ടുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ആമുഖ പ്രഭാഷണം നടത്തുകയല്ല, മറിച്ച് ഈ കാര്യം നിങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ദീനീ ബോധം കൊടുക്കൽ നിങ്ങളുടെ കടമയാ, അതിന് സംവിധാനം ഉണ്ടാക്കൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കടമയാ. നമ്മളിവിടെ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു, സുരക്ഷിതമായി നിങ്ങളുടെ കുട്ടികൾക്ക് ഇസ്ലാമിക ചിട്ട പാലിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ കടന്നു വന്ന് പ്ലസ് ടു പാസ്സാകാം. പ്ലസ് വൺ അടുത്ത വർഷം ആരംഭിക്കുന്നു. ആ പ്ലസ് വണ്ണിന്റെ കൂട്ടത്തിൽ ഖുർആൻ ഉണ്ടാകും, ഹദീസ് ഉണ്ടാകും, ഫിഖ് ഉണ്ടാകും. ആവശ്യത്തിന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം നല്ലൊരു സിലബസ്. രാവിലെ ഇങ്ങോട്ട് വരാൻ പൂക്കോട്ടൂരിൽ വാഹനം വെക്കും, തിരിച്ച് പൂക്കോട്ടിലേക്ക് ഇറക്കി കൊടുക്കും. നിങ്ങളെ കുട്ടി പൂക്കോട്ടിലെത്തിയാൽ മതി, അതിന്റെ വിശദ വിവരം അടങ്ങുന്ന നോട്ടീസ്, പ്രോസ്പെക്ടസ്, അപേക്ഷാ ഫോറം, ഇത് മൂന്നും ഇവിടെ കൗണ്ടറിൽ ലഭിക്കും. നിങ്ങൾ അപേക്ഷാ ഫോറം ഉമ്മമാരോടാ പറയുന്നത്. പെൺമക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുക. ഒരു ചെറിയ ഫീസ് വാങ്ങിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഒരു ദീനീ സേവനം എന്ന രീതിയിൽ. അതിന്റെ അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ഇവിടെ കൃത്യമായി ലഭിക്കും. നിങ്ങളത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കത് എത്തിച്ചു തരും. അത് വാങ്ങിയിട്ട് നിങ്ങളുടെ കുട്ടിയെ ഈ സ്ഥാപനത്തിൽ ചേർത്താൽ മറ്റൊരു കോളേജിൽ വെച്ച് കുട്ടി പ്ലസ് ടു നേടുന്നത് പോലെ ഇവിടുന്ന് നേടും. അതോടൊപ്പം ഈ കുട്ടിക്ക് നല്ല ഒരു ഇസ്ലാമിക ബോധവും ഉണ്ടാവും. ആ കുട്ടിക്ക് പരിശുദ്ധ ഖുർആനും ഫിഖും അതുപോലെ ഹദീസും പഠിക്കാൻ കഴിയും. കൂട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസും പഠിക്കും. ആ കുട്ടിക്ക് എവിടെയും കിട്ടാത്ത തരത്തിലുള്ള നല്ല ഒരു ക്രമീകൃത വിദ്യാഭ്യാസമാണ് വെച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ. അതിനുവേണ്ടി നമ്മൾ ഈ മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് മതപ്രഭാഷണങ്ങൾ അവിടെയുള്ളത്. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ആ കുട്ടികൾക്ക് ഒരു ബാച്ച് തുടങ്ങാൻ ഇവിടെ സൗകര്യമുണ്ട്. പ്ലസ് ടു കൊമേഴ്സും ഹ്യൂമാനിറ്റീസുമാണ് തുടങ്ങുന്നത്. കൊമേഴ്സിന്റെ കൂടെ ഹ്യൂമാനിറ്റീസിന്റെ കൂടെ രണ്ട് ബാച്ചിലും ഞാൻ പറഞ്ഞ പോലെ ഫിഖും ഉണ്ടാവും, ഹദീസും ഉണ്ടാകും, ഖുർആനും ഉണ്ടാവും, കൂട്ടത്തിൽ കമ്പ്യൂട്ടറും ഉണ്ടാവും. അങ്ങനെ നല്ല വ്യവസ്ഥാപിതമായ ഒരു പദ്ധതി, വിദ്യാഭ്യാസപരമായി ഉയർന്ന ആളുകൾ ചർച്ച ചെയ്തുണ്ടാക്കിയ സിലബസാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കെട്ടിടം നിർമ്മിക്കും മുമ്പ് തന്നെ സ്ഥാപനം ഈ വർഷം ആരംഭിക്കും. ആ കെട്ടിടം നാല് ക്ലാസ് റൂമുകളും ഒരു ഓഫീസും അടക്കം അഞ്ച് റൂമുകളുള്ള, അതിന് മുകളിലേക്ക് കയറാൻ സൗകര്യം, ഭാവിയിലേക്ക് ഉയർത്താൻ പറ്റിയ ഒരു കോണിയും അടക്കം, അതിന്റെ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിച്ചു. അവര് കൃത്യമായി പറഞ്ഞത് 3250 സ്ക്വയർ ഫീറ്റാ. 3250 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ കെട്ടിടം, വരാന്തയടക്കം കോണിയടക്കം എല്ലാം കൂടി 3250 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ കെട്ടിടം ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ സംഭാവന ചെയ്ത് ഇൻഷാ അല്ലാ ഈ ദിവസങ്ങൾ കൊണ്ട് നമുക്കിവിടെ പൂർത്തീകരിക്കണം. ഒരാള് ഒരു സ്ക്വയർ ഫീറ്റ് ഏൽക്കുമ്പോൾ 3250 സ്ക്വയർ ഫീറ്റിന് 48,70,000 രൂപ വരും. ഒരു 49 ലക്ഷത്തോളം രൂപ. എനിക്കറിയാം ഈ മജ്ലിസിൽ ഇരിക്കുന്ന നല്ലവരായ ദീനീ ബോധമുള്ള സുഹൃത്തുക്കളിൽ പലരും ഒരു സ്ക്വയർ ഫീറ്റ് എന്ന തോതിൽ അതിന് വഖഫ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ 10 സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ്, ഇതൊരു യത്തീംഖാനയാ. ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന കെട്ടിടത്തിന് നിങ്ങൾ കൊടുക്കുന്ന പണം ആ കെട്ടിടത്തിന് നിങ്ങൾക്ക് വഖഫായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊരു വഖഫ് സ്ഥാപനമാണ്, വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണിത്. നിങ്ങൾ ആ കെട്ടിടം വഖഫ് ചെയ്യുന്നുവെങ്കിൽ 1500 രൂപ നിങ്ങൾ കൊടുത്താൽ ആ സ്ഥാപനത്തിൽ പഠിച്ചു പോകുന്ന കുട്ടികൾ പുറത്തിറങ്ങി ജീവിക്കുന്ന കാലത്തോളം, ഈ സ്ഥാപനം നടക്കുന്ന കാലത്തോളം, ജീവിതത്തിലും നിങ്ങളെ മരണത്തിന് ശേഷവും അത് ഒരു ജാരിയായ സ്വതക്കയായി നിങ്ങൾക്ക് കിട്ടും. 1500 രൂപ അല്ലെങ്കിൽ ഒരു 10 സ്ക്വയർ ഫീറ്റിന് 15,000 രൂപ, ആ ഇനത്തിൽ മേലോട്ടങ്ങ് പോയി കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഈ സദസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഈ പ്രഭാഷണത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പ്രഭാഷണം ഒരു പിരിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങളുടെ വളണ്ടിയർമാർ ഇവിടെയുണ്ട്, അവര് നിങ്ങളെ കയ്യിലേക്ക് സ്ലിപ്പ് കടലാസുകൾ തരും. നിങ്ങളെ പേരും മൊബൈൽ നമ്പറും കൃത്യമായി എഴുതിയാൽ നിങ്ങളെ വിളിച്ച് ഞങ്ങൾ ആ പണം സ്വീകരിക്കും. നിങ്ങൾ ഓരോരുത്തരും മനസ്സ് തുറന്ന് ഈ നല്ല സംരംഭത്തിലേക്ക് നിങ്ങളെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിലോ ഉപ്പാന്റെ പേരിലോ ബന്ധുക്കളുടെ പേരിലോ വഖഫായി
ഓരോ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ദീനിന്റെ പേര് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ ആ സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നാൽ ഈ സ്ഥാപനത്തിൽ വെച്ച് നമ്മുടെ യത്തീം കുട്ടികൾ മാസം തോറും നടത്തുന്ന ദുആയിൽ നിശ്ചയം നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുന്ന തരത്തിൽ ദുആ ചെയ്യും. നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ വർഷങ്ങളായി വരുന്ന ഹാജിമാരെ വെച്ച് കൃത്യമായി ആ ഹാജിമാരെ കൊണ്ട് ഈ വഖഫ് സ്ഥാപനത്തിന് വേണ്ടി പണം കൊടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി വിശുദ്ധ കഴബത്തെങ്കിലും അറഫയിലും മദീന മുനവ്വറയിലും ചെന്ന് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടാകും. തീർച്ചയായും ഇവിടെ വെച്ചും ദുആ ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ദുആയുടെ മഹത്വം ഓർത്തുകൊണ്ട് എന്ത് നല്ല ഉദ്ദേശമുണ്ടെങ്കിലും ആ ഉദ്ദേശം മുൻനിർത്തി ഒരു 5 സ്ക്വയർ ഫീറ്റോ 10 സ്ക്വയർ ഫീറ്റോ അതിൽ കൂടുതലോ ഏറ്റവും ചുരുങ്ങിയത് 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരാൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കണമെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം കിട്ടിയോ നോക്ക. ഇനി 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തിന് വേണ്ടി വഴിമാറുകയാണ്. കാരണം പ്രഭാഷണം വളരെ പ്രധാനമാണ്. അതൊരു കൗണ്ടറിൽ വെച്ചിട്ട് റെസീറ്റ് അങ്ങനെ കൊടുത്താൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവരാം, കാരണം പ്രശ്നത്തിന് തടസ്സം വരരുത്. ഒന്നാമതായി ഈ അഡ്മിഷൻ ഫോറം വാങ്ങി കുട്ടികളെ ചേർത്ത് സഹായിക്കുക. ഒന്ന്, നിങ്ങളെ കുട്ടികൾക്ക് ദീനീ ബോധം നൽകാനുള്ള ഏറ്റവും കുട്ടികൾ ചാടിപ്പോകുന്ന കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാന്റെ കൂടെ നമ്മളെ കുട്ടി ചാടി പോകുമ്പോ കുടുംബത്തിനുള്ള മാനക്കേട് എത്രയാ? അള്ളാഹു അത്തരം മാനക്കേടിനെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനസ്സുരുക്കി ദുആ ചെയ്തോളി, ശരിക്കും അമ്മയും പറഞ്ഞോളൂ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ മാനക്കേടുള്ള കാര്യ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ദീനിയായി വളരാൻ അവർ SSLC പാസ്സായാൽ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കണം. ഒരു 50 കുട്ടികൾക്ക് മാത്രമേ ഈ തവണ അവസരമുള്ളൂ. കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കാം. വേഗം ചേർക്കുന്ന ആളുകൾക്ക് വേഗം അഡ്മിഷൻ കിട്ടും. പിന്നെ രണ്ടാമത്, ഇവിടെ നഴ്സറി മുതൽ 10-ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മദ്രസ വിദ്യാഭ്യാസത്തോടൊപ്പമുള്ള സ്കൂൾ വിദ്യാഭ്യാസമാണ്. നമ്മുടെ കുട്ടികൾ ഒരാളും 10-ാം ക്ലാസ് വരെ മദ്രസ പൂർത്തിയായി പഠിക്കാറില്ല. അത് പഠിക്കാനും സ്കൂളിൽ പഠിക്കാനും ഇതുവരെ ഇവിടെ സമസ്തയുടെ റിസൾട്ട് പൂർണ്ണമാണ്. 100% വിജയം. SSLC 100% 2 വിജയവും നിങ്ങളുടെ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നഴ്സറി ക്ലാസ്സിൽ നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുവന്ന് ചേർത്താൽ +2 കഴിച്ചിട്ട് ആ കുട്ടിക്ക് മതബോധത്തോടെ ഞങ്ങൾ തിരിച്ചു തരും, വാഗ്ദാനം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൽ ചെറിയ ഫീസേ ഉള്ളൂ, കൊണ്ടുവന്ന് ചേർക്കുക. അതുപോലെ നമ്മുടെ യത്തീംഖാനയിൽ കുട്ടികളുണ്ട്. ആ യത്തീംഖാനയിലെ അനാഥ അഗതി കുട്ടികൾക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളും സഹകരണങ്ങളും അർപ്പിക്കണം. മറ്റൊന്ന്, ഹജ്ജ് ക്ലാസ് ഇവിടെ നാളെ ആരംഭിക്കുകയാണ്. ആ ഹജ്ജ് ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്കൂർ സമയത്തിനിടയ്ക്ക് മുഴുവൻ ഭക്ഷണവും വിതരണം ചെയ്യേണ്ടതുണ്ട്. സാധിക്കുന്ന വളണ്ടിയർമാർ, സേവന സജ്ജരായ ആളുകൾ, നാളെ ആണും പെണ്ണും സാധിക്കുമെങ്കിൽ അധ്വാനിക്കാൻ തയ്യാറുള്ള ആളുകൾ പരലോകത്ത് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ബാഡ്ജോ പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ നിസ്വാർത്ഥ സേവകരായി ഇഖ്ലാസോടെ വരാൻ കഴിയുമെങ്കിൽ നാളെ ക്യാമ്പിലെത്തുക, ഹാജിമാരെ സൽക്കരിക്കുക, അവരുടെ ദുആക്ക് പാത്രീഭൂതരാകുക. മറ്റൊന്ന്, മറ്റന്നാൾ സമാപന ദുആ ഉണ്ട്. ആ സമാപന ദുആയിൽ ഈ സ്ഥാപനത്തിന് സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഹാജിമാർക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ ഒരുപാട് സംഭാവനകൾ കൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. നിങ്ങളിരിക്കുന്ന കസേരയും ഈ പന്തലും അടക്കം ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. ഭക്ഷണ ചെലവും മറ്റും വേറെ. അത് മുഴുവൻ ഉദാരമതികൾ നൽകിയ സംഭാവനയാണ്. ഞങ്ങളുടെ ഫിനാൻസ് കമ്മിറ്റി ദിവസങ്ങളായി ഇതിനു വേണ്ടി നടക്കാൻ തുടങ്ങിയിട്ട്. അവർക്കൊക്കെ അധ്വാനിച്ചുകൊണ്ടാണ് അവർ പണം പിരിച്ചിട്ടുള്ളത്. അല്ലാഹു അവർക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഒരുപാട് സമയം ചെലവാക്കി പ്രമുഖരായ ആളുകൾ ഇറങ്ങിയതാ. അതുപോലെ ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിംസാറിലെ കുതബിക്ക് ഒരു സ്വാഗതം പറയുക എന്നാണ് എന്റെ കടമ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്വാഗതത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഈ പരിപാടി നേരത്തെ ഉണ്ണീത് സാഹിബ് പറഞ്ഞു, ദുബായിൽ വെച്ച് നേരിട്ട് കണ്ടേൽപ്പിച്ചു. ദുബായിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് ശരിയാണെങ്കിലും ഞാൻ ഫോണിലേ ബന്ധപ്പെട്ടുള്ളൂ, നേരിട്ട് കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ആ സ്ഥാപനത്തിന്റെ ഒരു പരിപാടി എന്ന രീതിയിൽ വിളിച്ചറിയിച്ചപ്പോൾ ഇത്ര തിരക്കുണ്ടായിട്ടും അത് ഏൽക്കുകയും, ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിപാടിക്കിടയിൽ ഏറ്റവും ഏതോ ഒരു പരിപാടി അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റതാ. ആ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. കൃത്യസമയത്ത് വരികയും എന്നെ കൊണ്ട് ഒരു തവണ മാത്രമേ വിളിപ്പിച്ചുള്ളൂ, ബാക്കി മുഴുവൻ ഇങ്ങോട്ട് വിളിച്ചിരിക്കാം. എല്ലാം ഞാൻ ഇന്ന സമയത്ത് വരും, ഇന്നും വിളിച്ചു, ഇന്നലെ ദുബൈയിൽ നിന്ന് വിളിച്ചു, ഇന്ന് നാട്ടിൽ നിന്ന് വിളിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി എത്തി. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഒരു പണ്ഡിത പ്രതിഭ എന്ന രീതിയിൽ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് അഭിമാനമായി, സമത്ത കേരള ജമിയത്തുൽമക്ക് അഭിമാനമായി ഒരു നല്ല പ്രഭാഷകൻ ഉയർന്നു വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം മറയില്ലാതെ ഞാൻ പ്രകടിപ്പിക്കുന്നു. ഈ ഉമ്മത്തിന് ദിശാബോധം നൽകുവാൻ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ഉയർന്നു വന്നതിൽ, അതും നമ്മുടെ ജില്ലയിൽ നിന്ന് ദാറുഹുദയിൽ നിന്ന് സമത്തയുടെ ബാനൽ ഉയർന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാവട്ടെ. ഇത്രയൊക്കെ ഉയർച്ചയുണ്ടായിട്ടും 100% വിനയം കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങളിപ്പോ കണ്ടില്ലേ, ഇങ്ങോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, വഴിയിൽ ബ്ലോക്കാണ്. ബ്ലോക്കായപ്പോ കാറിന്ന് ഇറങ്ങിയിട്ട് ഒരു മോട്ടോർ സൈക്കിളിന്റെ ബാക്കിലാണ് വന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഒരു ബൈക്കുമ്പോ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ക്യാമ്പസിലേക്ക്. അത്രയും വിനയത്തോടു കൂടി നമ്മുടെ കൂടെ നിൽക്കുന്ന, പഠിക്കുന്ന കാലത്ത് എങ്ങനെയോ അങ്ങനെ തന്നെ അതേ രീതിയിൽ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അറിയുന്ന ആളാ, നല്ല സന്തോഷത്തോടു കൂടി ഇന്ന് ദുബൈയിൽ ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ
ഇടക്കുള്ള ഒഴിവിൽ ഇവിടെ വന്ന് ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഉമ്മത്തിന് അത് ഒരുപാട് ഗുണമായിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ ഈ അറബി കോളേജിന്റെ കെട്ടിടത്തിന്റെ ആമുഖം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കുമ്പോൾ നിങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി സമയം ഒട്ടും വൈകിക്കാതെ അദ്ദേഹത്തിന് നമ്മൾ വെച്ച കൃത്യം 3:30 തന്നെ ആ പ്രസംഗം നടത്താൻ ഞാൻ അവസരമൊരുക്കുന്നു. അള്ളാഹു ഈ വന്നുകൂടിയ മുഴുവൻ ആളുകൾക്കും ഖൈറ് നൽകുമാറാവട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സിംസാറിലെ കുതവിക്ക് പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാ ആളുകളോടും ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിസ്കാരം അസർ നമസ്കാരം അത് നമുക്കൊരിക്കലും പിന്തിക്കാൻ പറ്റില്ല. പ്രസംഗം ഇപ്പം ആരംഭിക്കും, 4 മണിക്ക് ബാങ്ക് കൊടുത്ത അല്പസമയം കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിക്കണം. നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം കൊണ്ടുപോകണോ അത്ര സമയം അദ്ദേഹം പ്രസംഗിച്ചോട്ടെ. ആ പ്രസംഗം ബാങ്ക് കൊടുത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തും. സ്ത്രീകൾക്കൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യത്തിൽ നിസ്കരിക്കുക. ഇവിടെ സൗകര്യങ്ങൾ ഏകദേശം ഉണ്ട്. അജ്ജ് ക്യാമ്പിൽ നിസ്കരിക്കാറുണ്ടല്ലോ, ഇതിലേറെ ആൾ അജ്ജ് ക്യാമ്പിൽ വരാറുണ്ടല്ലോ. ആണുങ്ങളൊക്കെ പെട്ടെന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കുക. ഒതു ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ വേഗം ഒതു ഉണ്ടാക്കി വെച്ചോളൂ. വേഗം അസർ നിസ്കരിക്കുക, ഉടനെ റീഅറേഞ്ച് ചെയ്യുക, വീണ്ടും പരിപാടി ആരംഭിക്കുക. അല്ലാതെ അസർ പിന്തിച്ചു കൊണ്ടുപോകാൻ ഒരു പ്രഭാഷണത്തിന്റെ പേരിൽ പറ്റില്ല. അദ്ദേഹം അത് സൂചിപ്പിച്ചു. പിന്നെ പ്രത്യേകം പറയാനുള്ളത് KLTN F 4000, KLTN A 1350, KL 53 F 9429 ഈ വാഹനങ്ങൾ ഇപ്പൊ പാർക്ക് ചെയ്ത സ്ഥലത്ത് മാറ്റണം എന്ന് സംഘാടകർ എഴുതി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നമുക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.